കേന്ദ്ര ധനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ നിരന്തരം ദ്രോഹിച്ചിട്ട് ഇവിടെ വന്ന് ന്യായീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിൽ മുഖത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കേരളത്തെ വേണ്ടുവോളം ദ്രോഹിച്ചിട്ട് ഇവിടെ വന്ന് ന്യായീകരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം നവകേരള സദസ്സിൽ മുഖത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ സാമ്പത്തിക മാന്ദ്യം സംബന്ധിച്ച് രണ്ട് തവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനം തന്നിട്ടില്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിരവധി തവണ കേന്ദ്ര ധനകാര്യമന്ത്രിയെ സംസ്ഥാന ധനമന്ത്രി നേരിട്ട് കണ്ടും നിവേദനങ്ങൾ പലതവണ നൽകിയും വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ പ്രധാനമന്ത്രിയോടും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അതത് വകുപ്പുകളും വകുപ്പ് മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരെയും സമീപിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഇതൊന്നും ഇല്ലെന്ന് വരുത്തി തീർക്കാനാണ് കേന്ദ്ര ധനമന്ത്രി ശ്രമിക്കുന്നത്. നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലും തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് കേന്ദ്ര ധനമന്ത്രി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നാല് ജില്ലകളിലും ആ പ്രശ്നങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നലെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. രണ്ട് ദിവസമായി കേരളത്തിലുള്ള അവർ ഇന്നലെ വസ്തുതകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അതിനുവേണ്ട ഫണ്ട് കൃത്യമായി നൽകുന്നില്ല എന്ന പരാതി ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി പറയുന്നത് അത് കൃത്യമായി നൽകുന്നുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ് വസ്തുത? വസ്തുത പരിശോധിക്കുമ്പോഴാണ് വിചിത്രമായൊരു കാര്യം കാണാൻ കഴിയുക. 2020 ജനുവരി മുതൽ 2023 ജൂൺ വരെ കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ ഇനത്തിൽ നൽകേണ്ട തുക അത് 579 കോടിയാണ്. 579 കോടി 95 ലക്ഷം രൂപയാണ്. ആ കുടിശ്ശിക നമ്മുടെ സംസ്ഥാനത്തിന് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചത്. ഇതിൽ നാം കാണേണ്ടത് 3.5 വർഷം ആ തുക തരാതെ കുടിശ്ശികയാക്കി എന്നതാണ്. 37,814 കോടി റവന്യൂ കമ്മി ഗ്രാന്റ് അനുവദിച്ചു എന്നാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത്. എന്നാൽ 15-ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ കമ്മി ഗ്രാന്റായി 53,137 കോടി രൂപയാണ് നിശ്ചയിച്ചത്. ഈ തരുന്നതൊന്നും കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ലെന്നും സംസ്ഥാനത്തിൻ്റെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വരുന്ന 2 വർഷം ഒന്നും ലഭിക്കാത്ത അവസ്ഥയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണ് കേന്ദ്ര ധനമന്ത്രി നടത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെല്ലാം തരത്തിൽ നമ്മെ വിഷമിപ്പിക്കാൻ കഴിയും അതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന കൊടുത്തത്. കേന്ദ്ര ധനമന്ത്രി ഇവിടെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതിൽ അവർ പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ സംബന്ധിച്ച നിർദ്ദേശം സമർപ്പിക്കുന്നതിന് 2 തവണ ആവശ്യപ്പെട്ടു, പക്ഷേ അത് ലഭിച്ചില്ല. ഇതാണ് അവർ പറഞ്ഞ മറ്റൊരു കാര്യം. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടാണ് ഈ പറയുന്ന കേന്ദ്ര സഹായം ലഭിക്കാതിരുന്നത് എന്നതാണ് അവർ നാടിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ കാര്യത്തിൽ ഇവരെ തന്നെ നിരവധി തവണ കണ്ട് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അത് നിവേദനം എന്ന രൂപത്തിൽ പലതവണ നേരിട്ട് കണ്ടുകൊടുത്തിട്ടുണ്ട്. അതിനു പുറമേ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. സംസ്ഥാനത്തെ ഇത്തരത്തിൽ ദ്രോഹിച്ചിട്ട് ഇവിടെ വന്ന് മറിച്ച് ന്യായീകരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്താ മുഖം.